ചിലവർ പറഞ്ഞിട്ടുണ്ട് മോജോ അയ്യേ മോജോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ വെച്ചാൽ എന്താ ബ്രോ അത്രക്ക് പുച്ഛം വെച്ചാൽ ഓടിക്കാത്തവരാണ്. ഞാനിപ്പോ ആരെന്ത് വിമർശനം പറഞ്ഞാലും ഓടിച്ചിട്ട് പറയൂ സുഹൃത്തേ എന്ന് എനിക്ക് പറയാനുള്ളൂ. അതാണെങ്കിൽ അപ്പാഷെ ആർ ടി ആറിന്റെ ഫ്രണ്ട് ബ്രേക്ക് പാഡ്, നമ്മുടെ ബാക്ക് ബ്രേക്ക് പാഡില് ഡയറക്റ്റ് സൂട്ട് ആണ്. വെൽക്കം ഗായ്സ്, വെൽക്കം ടു റാഡോഗ്രാം സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഗോസ്റ്റ് 46 ആണ്, അതായത് നമ്മുടെ വിഘ്നേശ് റോ. വെൽക്കം വിഘ്നേശ് റോ, വെൽക്കം ടു റാഡോഗ്രാം സ്റ്റോറീസ്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മോജോ. മോജോ എന്ന് പറയുന്ന ഒരു വണ്ടി, ഒരുപാട് ഐ തിങ്ക് ഒരുപാട് പ്രൊമോട്ടഡ് ആവാത്ത, ഒരുപാട് ഡീഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരു വണ്ടി കൂടിയാണ് മോജോ. അപ്പോൾ മോജോയുടെ ഒരു പുള്ളിക്കാരൻ 2017 തൊട്ട് മോജോ ഓൺ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിയോട് തന്നെ നമുക്ക് ചോദിക്കാം. അതുമാത്രമല്ല പുള്ളി ഓൾറെഡി മോജോ ട്രൈബ് അതുപോലത്തുള്ള മോജോയുടെ പല ക്ലബ്, ഓൾ ഇന്ത്യ ക്ലബ്ബിലടക്കം മെമ്പറായി കൂടിയായ ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിയോട് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ചോദിച്ചറിയാം. ആദ്യം തന്നെ ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മളത് റിപ്പീറ്റ് ചെയ്യുക, എന്തുകൊണ്ടാണ് ബ്രോ ഈ ഒരു വണ്ടി മോജോ ഓൺ ചെയ്യാൻ? കാരണം എനിക്കൊന്നും ആ സമയത്ത് മോജോ അത്ര ഫെയിം പോലും അല്ലായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് ബ്രോ ഇത് ഓൺ ചെയ്യാൻ കാരണം? ഇപ്പോൾ മോജോ എടുക്കാൻ എൻ്റെ ഒരു ഫ്രണ്ടാണ് മെയിൻ കാരണം. കാരണം അവന് സ്റ്റാൻഡേർഡ് ആയിരുന്നു എൻ്റെ ആദ്യത്തെ ബൈക്ക്. അപ്പോൾ ഞങ്ങൾ കുറേ ടൂർ അത് ചെയ്തിരുന്നതാണ്. ഞാൻ സ്റ്റാൻഡേർഡിൻ്റെ അവന് വൈബ്രേഷൻ അങ്ങനെ ഇത് പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊരു അപ്ഗ്രേഡ് എന്നുള്ള രീതിയിൽ കുറേ വണ്ടികൾ അന്വേഷിക്കാൻ തുടങ്ങി. ഡോമിനാർ ഉണ്ടായിരുന്നു ആ സമയത്ത്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അറിവിലുള്ള കുറച്ച് യൂട്യൂബേഴ്സ്, എനിക്ക് നല്ല നോർത്ത് ഇന്ത്യയിലുള്ള കുറച്ച് അധികം ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ വണ്ടി മോജോ ഓൺ ചെയ്യുന്നുണ്ടായിരുന്നു, ഫസ്റ്റ് ഓണേഴ്സ് ഒക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അവർ വഴി എനിക്ക് വണ്ടി, ഇങ്ങനൊരു വണ്ടി ഉണ്ട്, നല്ല വണ്ടിയാണെന്ന് കേട്ടറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് ഈ വണ്ടി എടുക്കാൻ ഞാൻ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിൽ പോയതാണ്. അപ്പോൾ അവൻ ടെസ്റ്റ് ഡ്രൈവ് എടുത്തു, അവൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ ഓടിച്ചിട്ടില്ല ഇതുവരെ എപ്പോഴും. അപ്പോൾ അവൻ പറഞ്ഞു എടാ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ആ സെയിൽസ്മാൻ എൻ്റെ ശ്യാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവൻ പറഞ്ഞു നീയും വണ്ടി എടുത്തോ, ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്ക്, കുറച്ചധികം ദൂരം എടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി എടുത്തു, ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് തന്നെ ഞാൻ 30 കിലോമീറ്റർ ഓടിച്ചു. വണ്ടി എടുത്തപ്പോൾ ഇതിൻ്റെ റിഫൈൻമെൻ്റ് ആണ് എനിക്ക് ആദ്യം അങ്ങോട്ട്, ഞാൻ മൈൻഡ് ബ്ലോൺ ആയിപ്പോയി. പക്ഷേ ഞാൻ ഇത്രയും റിഫൈൻഡ് ആയിട്ടുള്ളൊരു വണ്ടി ഞാൻ ആ സമയത്ത് ഓടിച്ചിട്ടില്ല ആ ഒരു ഇതിൽ. ഇപ്പോൾ ഞാൻ ഡോമിനാറൊക്കെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഡോമിനാറിന് പവർ ഉണ്ട്. ഡോമിനാറിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത്രയും പാക്കേജ് തരുന്നു, നല്ല പവറും ഇതൊക്കെ തരുന്നുണ്ട്. പക്ഷേ ഈ റിഫൈൻമെൻ്റ് എനിക്ക് വേറൊരു വണ്ടിയിൽ കാണാൻ പറ്റിയില്ല. എനിക്ക് ഒരു 2 സിലിണ്ടർ വണ്ടി ഓടിക്കുന്ന ഒരു ഫീല് ചെറിയ രീതിയിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സമയത്ത് ടൂറിങ്ങിലുള്ള ക്രേസ് ആയതുകൊണ്ട് റിഫൈൻമെൻ്റ് വലിയൊരു കാര്യമായിരുന്നു. അത് ആ ഒരു ടെസ്റ്റ് ഡ്രൈവാണ് എല്ലാം മാറ്റി മറിച്ചത്. എൻ്റെ 2 ദിവസത്തിനുള്ളിൽ ഞാൻ എൻ്റെ വണ്ടി വിറ്റു, ഒരാഴ്ചക്കുള്ളിൽ ഞാൻ മോജോ എടുത്തു. അതായിരുന്നു എൻ്റെ മോജോ സ്റ്റോറി. മോജോ സ്റ്റോറി. ഓക്കെ ബ്രോ. ഓക്കെ ബ്രോ, നമ്മളിപ്പോൾ ഫസ്റ്റ് വണ്ടി എടുത്ത ഇതിനെ പറ്റി പറഞ്ഞായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് അറൗണ്ട് ഇനി എടുത്തതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ എന്താണ് എടുത്തതിന് ശേഷം? എനിക്കൊന്നും ബ്രോ ഇപ്പോൾ അറൗണ്ട് 4 ഇയേഴ്സ് യൂസ് ചെയ്തു, അതുകൂടാതെ 50,000 കിലോമീറ്റർ കവർ ചെയ്തു. അപ്പോൾ ബ്രോ എന്താണ് ബ്രോയുടെ എക്സ്പീരിയൻസ്? ഒറ്റ ആക്കി പറഞ്ഞാൽ റിയലി ഹാപ്പി. വണ്ടി എടുത്തപ്പോൾ തൊട്ട് എനിക്ക് വരുന്ന എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി ഇതിൻ്റെ റോഡ് പ്രസൻസ് അറിയാമല്ലോ. വണ്ടി എവിടെ കണ്ടുകഴിഞ്ഞാലും ആൾക്കാർ വന്ന് ചോദിക്കില്ല ഇത് ഏതാ വണ്ടി, എവിടെ നിന്ന് ഇതാ, അങ്ങനെ ഡീറ്റെയിൽസ് ചോദിക്കുക. അപ്പം നമുക്കൊരു ഒരു സ്പെഷ്യൽ അറ്റൻഷൻ കിട്ടുന്നുണ്ട്, അത് വലിയൊരു കാര്യമാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോജോ ഓണേഴ്സിൻ്റെ കമ്മ്യൂണിറ്റി ആ സമയത്ത് ഭയങ്കര ചെറുതാണ്. ഭയങ്കര വളരെ കുറച്ച് ആൾക്കാർ വണ്ടി അത്രയ്ക്ക് ക്രേസുള്ള ഇഷ്ടപ്പെട്ടുള്ള ആൾക്കാർ ഒരു കമ്മ്യൂണിറ്റി. അതിലൊരു മെമ്പറായി നമ്മളെല്ലാവരെയും വെച്ചാൽ കേരളത്തിൽ ആ സമയത്ത് ഓൺ ചെയ്ത എല്ലാ മോജോ മെമ്പേഴ്സും നമുക്ക് കമ്മ്യൂണിക്കേഷൻ വന്നു, നമ്മളതൊരു ഫാമിലി പോലെയായി. എല്ലാവരും തമ്മിൽ തമ്മിൽ ഹെൽപ്പും ഫുൾ കോൺടാക്ട്. ഇപ്പോൾ റോഡിൽ ഒരു മോജോ ഓപ്പോസിറ്റ് വരുവാണെങ്കിൽ നമ്മളൊന്ന് പാസ് അടിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൈ അടിച്ച് കഴിഞ്ഞാൽ പുള്ളി ഓക്കെ നമ്മൾ അക്നോളജ് ചെയ്യും. അപ്പോൾ ആ ഒരു ഫാമിലി എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ വണ്ടി എനിക്ക് ഇതേവരെ ഒരു ഇഷ്യൂസും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. മെയിൻലി വഴി കിടക്കേണ്ടി വന്നിട്ടില്ല വണ്ടി. ഞാൻ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഓടിക്കുമ്പോൾ ഇടക്കിടക്ക് വണ്ടി എടുത്ത സമയത്തുള്ള ഫീൽ തന്നെയാണ് വണ്ടി എനിക്ക് കിട്ടുന്നത്. ഇതേവരെ ഒരു അലച്ചിലോ അങ്ങനെ എന്തോ ഒരു ഫീലൊന്നും എനിക്ക് ഡിഫറൻസ് വരുന്നില്ല. അപ്പോൾ റിയലി ഹാപ്പി. ബെസ്റ്റ് ഡിസിഷൻ ഇൻ മൈ ലൈഫ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ പ്രത്യേകിച്ചും നമുക്ക് ഇനി ഒരുപാട് റെഫറൻസ് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് മെയിൻ്റനൻസ് ഒരു പ്രധാന ഫാക്ടറാണ്.
ഞാനത് ബ്രോ അടുത്ത മെയിൻ്റനൻസിനായിരുന്നു ചോദിക്കുന്നത്. എന്താണ് വണ്ടി എടുത്തിട്ട് ഉള്ളത് ടോട്ടലി മെയിൻ്റനൻസ് പ്ലസ് നമ്മുടെ റീപ്ലേസബിൾ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റും കാര്യങ്ങളും ഒന്ന് പറയാം. ഓക്കെ, അപ്പോൾ മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് നമ്മൾ നോർമൽ സർവീസ് ആ പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ വണ്ടിക്ക് അങ്ങനെ ഇഷ്യൂ വരല്ലോ, വേറെ പാർട്സ് ചേഞ്ച് ചെയ്യേണ്ട അവസ്ഥ വരാനില്ല. അപ്പോൾ സിക്സ് മന്ത്സ് കൂടുമ്പോൾ ഞാൻ കിലോമീറ്റർ എത്രയാണെങ്കിലും വണ്ടി സർവീസ് ചെയ്യാറുണ്ട്. സർവീസ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നോർമൽ ഒരു 300 cc ബൈക്കിൻ്റെ ഒക്കെ ഇതേ വരുന്നുള്ളൂ. ഒരു ഇപ്പോൾ നോർമൽ സർവീസ് ആണെങ്കിൽ 2000-2500 റേഞ്ച് ആ ഒരു ഇതിൽ. പിന്നെ പാർട്സ് മാറുവാണെങ്കിൽ മാത്രം അതിൻ്റെ റേറ്റിൽ വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെ എപ്പോഴും റെഗുലറായിട്ട് ചേഞ്ച് ചെയ്യുന്ന പാർട്സിന് അധികം വില ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം ആദ്യം വരുന്ന ഫ്രണ്ട് ബ്രേക്ക് പാഡ് ആണെങ്കിൽ പോലും ആദ്യം വന്നിരുന്നത് സിൻറ്റഡ് ബ്രേക്ക് പാഡ്സ് ആയിരുന്നു, അതിന് നല്ല റേറ്റ് ഉണ്ടായിരുന്നു, 1800 സംതിങ് എന്തോ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ സിൻറ്റഡ് ബ്രേക്ക് പാഡ്സ് വരുന്നില്ല, കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഇപ്പോൾ ബ്രേക്ക് പാഡ്സിന് എനിക്ക് തോന്നുന്നത് 800-600 സംതിങ് എന്തോ ആയിരുന്നു. പെർഫോമൻസ് ചെറിയ ഡ്രോപ്പ് ഉണ്ട്, പക്ഷേ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിന് അതാണ്, അതെ അത് ആവശ്യം. അത് പോരാ, നമുക്ക് നല്ല പെർഫോമൻസ് വേണമെന്നാണെങ്കിൽ ഇ വി സി ബ്രേക്ക് പാഡ്സ് കിട്ടും സിൻറ്റേഡ്. ഒരു ഐ തിങ്ക് 2000-3000 റേഞ്ചിലാണ് അതിൻ്റെ ഇത് വരുന്നത്. നല്ല പെർഫോമൻസ് ആണ് അതിന്, നമുക്ക് നമ്മുടെ ഇപ്പോൾ ബാക്ക് ബ്രേക്ക് പാഡ് ആണെങ്കിൽ നമുക്ക് മോജോടെ തന്നെ ബാക്ക് ബ്രേക്ക് പാഡ് വരുന്നത് ഒരു 500-600 റേഞ്ചാണ്. അഥവാ നമുക്കത് പറ്റില്ല, നമുക്ക് കുറച്ചും കൂടെ വില കുറഞ്ഞത് മതി എന്നാണെങ്കിൽ അപ്പാഷെ RTR ഫ്രണ്ട് ബ്രേക്ക് പാഡ് നമ്മുടെ ബാക്ക് ബ്രേക്ക് പാഡിൽ ഡയറക്ട് സൂട്ടാണ്. കരിസ്മ R ഡയറക്ട് സൂട്ടാണ്, ഹീറോ ഹോണ്ട എക്സ്ട്രീമിന്റെ ഡയറക്ട് സൂട്ടാണ്. അപ്പൊ അങ്ങനെ പല സാധനങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഇടാൻ പറ്റും. പിന്നെ ചില കാര്യങ്ങൾക്ക് വില നല്ല കൂടുതലാണ്. അതിപ്പോ ഈ മോഡൽ XT ആയിരുന്നപ്പോ നമ്മുടെ ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്ക് സെറ്റ് എല്ലാം വന്നിരുന്നത് JG1 എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആയിരുന്നു. അതിന്റെ MC കിറ്റിനൊക്കെ ആണെങ്കിൽ 7000 റുപ്പീസ് ഒക്കെ അല്ല ഉണ്ടായിരുന്നു, ഇമ്പോർട്ടഡ് ആയിരുന്നു സാധനം. അപ്പോൾ പക്ഷേ ഇപ്പോൾ വരുന്ന മോഡൽസ്, അതായത് നമ്മുടെ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ABS മോഡൽസിൽ വൈബ്രേഡ് ആണ്. അപ്പോൾ അതിന് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് സംതിങ് നല്ല രീതിയിൽ. അപ്പോൾ ആൾക്കാർ ചേഞ്ച് ചെയ്യാറുണ്ട്. ചിലവർ ഡോമിനാറിൻ്റെ ഒക്കെ യൂസ് ചെയ്യും, വൈബ്രേഡ് ആകുമ്പോൾ 1000 rupees എന്തോ ഉള്ളൂ അതിന്. അങ്ങനെ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വണ്ടി കൊണ്ട് നടക്കാം. ഓക്കെ, അപ്പോൾ എഞ്ചിൻ ഓയിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1250 ml ആണ് നമുക്ക് എഞ്ചിൻ ഓയിൽ വേണ്ടത്. ഇപ്പോൾ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നതും ആൾക്കാർ യൂസ് ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് തന്നതും കാസ്ട്രോൾ 10W50 ആണ്. കോസ്റ്റ് എഫക്റ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ കാസ്ട്രോളിൽ നമുക്ക് ഹാപ്പിയാണ് അത് വെച്ചിട്ട്. പിന്നെ ഇപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ കാര്യമാണെങ്കിൽ വലിയ റേറ്റ് ഇല്ല, 100 rupees സംതിങ് എന്തോ ഉള്ളൂ അതിൻ്റെ സ്റ്റോക്ക് എയർ ഫിൽറ്റർ. അപ്പോൾ പക്ഷെ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ പെർഫോമൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഓറിയൻറ്റഡ് ആൾക്കാരാണെങ്കിൽ മന്ത്ര റേസിംഗിൻ്റെ പെർഫോമൻസ് ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്, അത് നമുക്ക് ഫിറ്റ് ചെയ്യും. ഇപ്പം ഞാൻ പേഴ്സണലി എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ NS 200 ഫിൽറ്റർ ഏകദേശം സെയിം സൈസും ഡൈമെൻഷൻസും ആണ്. ഞാൻ ഇതിൽ ഫിറ്റ് ആവുമെന്ന് പരീക്ഷിച്ചിട്ടില്ല, നോക്കാമായിരുന്നു. അപ്പൊ കാനന്റെ ഏതെങ്കിലും NS 200 ഫിൽറ്റർ എടുത്തിട്ട് നമുക്ക് പരീക്ഷിച്ച് നോക്കാന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ ഓക്കെ ബ്രോ. പിന്നെ റിപ്ലേസ്ബിൾ എന്ന് പറയുമ്പോൾ ചെയിൻ സ്പ്രോക്കറ്റ്. ചെയിൻ സ്പ്രോക്കറ്റ് നമ്മുടെ മോജോളോ ചെയിൻ സ്പ്രോക്കറ്റ് 2200 ആ റേഞ്ചാണ് വരുന്നത്. രണ്ട് സൈസിലെ വരുന്നുണ്ട്. ഇപ്പോൾ XT ആയിരുന്നെങ്കിൽ വണ്ടി ചെയിൻ സ്പ്രോക്കറ്റ് കുറച്ചും കൂടി ചെറുതായിരുന്നു, അതിനേക്കാൾ 2 teeth കൂടുതലാണ് XT UT അല്ലെങ്കിൽ പുതിയ മോഡൽസിന്. അപ്പോൾ ആൾക്കാർ അവരുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് ചിലവർക്ക് ബിഗർ സ്പ്രോക്കറ്റ്സ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ പുള്ളും അതൊക്കെ ആവശ്യമുള്ളവർ അത് പുതിയ വണ്ടിയുടെ എടുത്ത് വെക്കും. ചിലവർക്ക് ടൂറിംഗ് ആയ മൈൻഡ് റിലാക്സ്ഡ് ആയിട്ടുള്ള പോകണമെന്നാണെങ്കിൽ പഴയ XT ചെയിൻ സ്പ്രോക്കറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ സർവീസ് സെൻറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ഒരു 6 ആറത്തോളം സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്. നമ്മുടെ റെസ്പോൺസ് അവരുടെ എങ്ങനെയാണ് സർവീസ് സെൻ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലയിടത്തും പല മിക്സ്ഡ് റിവ്യൂ ആണ് നമുക്ക് വരുന്നത്. നമുക്കിപ്പോൾ ഇവിടെ ആലുവ ഞാൻ ചെയ്യുന്ന സർവീസ് സെൻറ്റർ ഇവിടെ വളരെ നല്ല സർവീസാണ്. ആൾക്കാർ ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് വണ്ടി സർവീസ് ചെയ്യണവരുണ്ട്. ഇന്ന് വണ്ടി കൊടുത്ത് എവിടെയെങ്കിലും ഹോട്ടലിൽ നിന്നിട്ട് പിറ്റേ ദിവസം വണ്ടി കൊണ്ടുപോകണവരുണ്ട്. ഇപ്പോൾ പുതിയ കടവന്തരയിലും പുതിയ സർവീസ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതും വളരെ നല്ല ഫീഡ്ബാക്കാണ് വരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് പുതിയ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഈ ഇടയ്ക്ക്. എനിക്ക് അധികം ഇൻഫോ കിട്ടിയിട്ടില്ല. ആദ്യം ഇനീഷ്യൽ റെസ്പോൺസ് നല്ലതാണ് അവരുടെ. ആദ്യം ഉണ്ടായിരുന്ന ഒരു സർവീസ് സെന്ററിനേക്കാളും ബെറ്റർ ആണ് ഇപ്പോഴത്തെ എന്ന് പറയുന്നുണ്ട്. കാരണം പല കമ്പനികളുടെയും പല ബ്രാൻഡ്സിന്റെയും ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അവരുടെ കമ്പനി സർവീസ് ഭയങ്കര മോശമാണ്. മോജോയുടെ സൈഡിൽ അങ്ങനെ ഒരു ഭാഗത്തും ഫീൽ ചെയ്തിട്ടില്ല. മോശം പല സർവീസ് സെൻറ്റേഴ്സ് ഇത് പറഞ്ഞ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില ഏരിയാസിലുള്ള ഇപ്പോൾ 6 സർവീസ് സെൻ്ററേ ഉള്ളൂ. അപ്പം അതിൽ 2-3 വളരെ മോശം. ഞാൻ എടുത്ത് പറയുന്നില്ല എവിടത്തേക്കാണ്, പക്ഷേ 2-3 ഭയങ്കര മോശം ഫീഡ്ബാക്ക്. പക്ഷേ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യും മേജർ ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ആലുവ അല്ലെങ്കിൽ കടവന്തരയിൽ വന്നു കഴിഞ്ഞാൽ നല്ല ടെക്നീഷ്യൻസ് ആണ്, നല്ലോണം ഹെൽപ്പ് ചെയ്യും. നമ്മൾ മഹീന്ദ്ര ടെക്നീഷ്യൻസിന് എനിക്ക് തോന്നുന്ന ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരിക്കുന്നതും മാക്സിമം കസ്റ്റമേഴ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല റെസ്പോൺസ് ആണ് അവരുടെ ടെക്നീഷ്യൻസ് തമ്മിൽ. ഓക്കെ, അപ്പൊ ബ്രോ അടുത്തൊരു ഇമ്പോർട്ടന്റ് പാർട്ട് ആണ്, കാരണം സെക്കൻഡ് ഓൺ ചെയ്യുന്ന ഒരാളില് ആദ്യത്തെ ഡൗട്ട് ഇതിന് സർവീസ് കിട്ടോ, സപ്പോർട്ട് കിട്ടോ, ഇങ്ങനെ ഒരു വണ്ടി ഉള്ളത് പോലും അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ വരുന്ന അവിടെയാണ് ഈ വണ്ടി ചൂസ് ചെയ്യണം എന്നുള്ളത്, കാരണം ഇതിനൊട്ടും പ്രമോഷൻ അല്ല, അതുമാത്രം ഒരുപാട് പേര് ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഇവരോട് അഭിപ്രായത്തിൽ എന്തൊക്കെയാണ് ഇതിനെ ഫേസ് ചെയ്യുന്നത് പ്രധാനമായിട്ട്? പ്രധാന വിഷയം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ ആദ്യം വണ്ടി എടുത്തു, മോജോ എടുത്തിട്ട് ആദ്യത്തെ പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പെട്രോൾ അടിക്കുന്ന ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു, മുന്നേ ഇതിൻ്റെ വണ്ടിയാണ്, മഹീന്ദ്രയുടെ വണ്ടിയാണ്. ആ ചേച്ചി പറഞ്ഞു, മഹീന്ദ്രയുടെ വണ്ടിയാണ്, അങ്ങനെ പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവും, തിരിച്ചു കൊണ്ട് കൊടുത്തിട്ട് വേറെ വണ്ടി എടുത്തോളാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോജോ മഹീന്ദ്രക്ക് ആകെയുള്ള വേറെ ടൂ വീലേഴ്സ് എന്ന് പറഞ്ഞത് മറ്റേ ഇതും സെഞ്ചുറും പിന്നെ വേറെ ഒരു സ്കൂട്ടി ഇതായിരുന്നു. അപ്പോൾ ഇതിന് കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവർക്ക് അറിയാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോജോ ഒരു ഡിഫറെൻറ്റ് ബ്രാഞ്ച് ആയിട്ടാണ് ഇവർ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ സർവീസ് സെൻ്ററിൽ പോയാലും മോജോയ്ക്ക് വേണ്ടി പ്രത്യേക ഒരു യൂണിറ്റ് ഉണ്ട്, അതിനുവേണ്ടി പ്രത്യേക ടെക്നീഷ്യൻ ഉണ്ട്, അവർ മാത്രമേ മോജോയിൽ പണിയത്തുള്ളൂ. പിന്നെ ആ ഒരു മഹീന്ദ്രയുടെ പഴയ വേറെ വണ്ടികളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ആൾക്കാർ ഇതിനെ കാണുന്നത്. ഇപ്പോൾ എൻ്റെ അടുത്ത് കണ്ടവർ വരെ ചിലവർ പറഞ്ഞിട്ടുണ്ട്, മോജോ അയ്യേ മോജോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വെച്ചാൽ എന്താ ബ്രോ അത്രക്ക് പുച്ഛം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ എൻജിൻ കംപ്ലയിൻറ്റ് വരുന്നു. എനിക്ക് ഇതേവരെ, ഞാനിപ്പോൾ ഓൾ ഇന്ത്യ ഇത് ക്ലബിലെ മെമ്പറാണ്, ഇപ്പോൾ കേരള ട്രൈബിൽ ഭയങ്കര ആക്റ്റീവാണ്, ഇതേവരെ ഈ ഒരു മോജക്ക് പോലും എൻജിൻ കംപ്ലയിൻറ്റ് വന്നാൽ ഞാൻ കേട്ടിട്ട് പോലും ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. എൻജിൻ അത്രക്ക് റിലയബിൾ ആണ്. പക്ഷെ ആരൊക്കെയോ പറഞ്ഞു, ഓടിക്കാത്തവരാണ് ഏറ്റവും ഓടിക്കാത്തവരാണ്. ഞാനിപ്പോ ആരെന്ത് വിമർശനം പറഞ്ഞാലും ഓടിച്ചിട്ട് പറയൂ സുഹൃത്തെ, എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും, കാരണം വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ഇത് പോകുന്ന സമയത്ത് എന്റെ മനസ്സിലായി സത്യം പറഞ്ഞു ഇതുപോലെ, കാരണം ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങളന്നൊരു R3 ടെസ്റ്റ് ഡ്രൈവിന് പോയിട്ട് വരണ വഴി ഇറങ്ങിയത് കേട്ടോ. പക്ഷേ ഇത് ഓടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ്, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു റെസ്പോണ്ട് ആണ് ഈ വണ്ടി നമുക്ക് തരുന്നത്. നമ്മൾ അയ്യോ ഇങ്ങനെ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ച് പോകുമ്പോൾ നമ്മൾ സർപ്രൈസ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ പലരും ഇതേപോലെ വണ്ടി എടുക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ, അഭിപ്രായം ചോദിക്കുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾ ആദ്യം പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും വണ്ടിയുടെ എന്താണെന്ന്. ഇപ്പം ഞാൻ എത്ര പറഞ്ഞാലും വണ്ടി നല്ലതാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പലർക്കും പല ഒപ്പീനിയൻ ആയിരിക്കാം. പക്ഷേ ഓടിച്ചു കഴിയുമ്പോൾ വണ്ടിയുടെ ക്യാരക്ടർ നമുക്ക് ശരിക്കും മനസ്സിലാവും. വണ്ടി നമ്മൾ വലിയ പെർഫോമൻസ്, ഭയങ്കര ടോപ്പ് സ്പീഡ് അങ്ങനെ ഇതൊന്നും അല്ല, വണ്ടി മെയിൻലി ടൂറിങ്, മറ്റേ നല്ല റിഫൈൻമെൻറ്റ്, എൻജിൻ ക്വാളിറ്റി, ഈ ഒരു മൂന്ന് കാര്യത്തിന് വേണ്ടിയിട്ട് വണ്ടി എടുത്താൽ മതി. അല്ലാണ്ട് നമുക്ക് പെർഫോമൻസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട്, ഡോമിനാർ ഉണ്ട്, 390 ഉണ്ട്, അങ്ങനെ പല പല വണ്ടികളുണ്ട്, ഓഫ് റോഡ് ആണെങ്കിൽ ഹിമാലയൻ ഉണ്ട്. നമുക്ക് റിഫൈൻമെൻറ്റ് ആൻഡ് നമുക്ക് ഒരു പ്രത്യേക ക്യാരക്ടറാണ് മോജോ, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, ആർക്കും പ്രഷറൈസ് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ആരോടും പറയുന്നില്ല എൻ്റെ വണ്ടി ബെറ്റർ ആണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടോ. ഈ വണ്ടിക്ക് പ്രത്യേക ഒരു സ്ഥാനമുണ്ട്, കാരണം എന്ന് വെച്ചാല് മഹീന്ദ്ര ഒരുപാട് പബ്ലിസിറ്റി കൊടുക്കുന്നില്ല, എന്നിട്ട് പോലും ഇപ്പൊ വണ്ടി ഒരുപാട് പേര് അറിഞ്ഞെടുക്കുന്നു. ഈ മഹീന്ദ്ര സൈഡിൽ നിന്ന് ഉള്ള സപ്പോർട്ട് അതിനെപ്പറ്റി പ്രോക്കെ എന്താണ്? ഒരുപാട് ക്ലബിലൊക്കെ മെമ്പർ ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. മഹീന്ദ്ര ഇതേവരെ അങ്ങനെ ഒരു ഒഫീഷ്യൽ പരസ്യം ചെയ്യലോ അങ്ങനെ ഇതൊന്നും ഇവര് ചെയ്തിട്ടില്ല. ഇപ്പൊ ആദ്യം മോജ ഇറങ്ങിയപ്പോ തൊട്ട് ഇവര് ട്രൈബ് ക്രിയേറ്റ് ചെയ്തു, അവരൊരു മോജോ ട്രൈബ് ക്രിയേറ്റ് ചെയ്തു, കുറെ റൈഡ്സ് കണ്ടക്ട് ചെയ്തു, ലീ ലഡാക്ക് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇവരുടെ മെയിൻ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല റൈഡേഴ്സ്, നല്ല ടൂറിങ് അല്ലെങ്കിൽ ആ ഒരു മൈൻഡുള്ള ആൾക്കാർ തമ്മിൽ അവരറിഞ്ഞ് വണ്ടി ഇഷ്ടപ്പെട്ട് അങ്ങനെ എടുക്കുവാണെങ്കിൽ മാത്രം എടുത്താൽ മതി, നമുക്ക് പരസ്യം കാണിച്ച് വലിയ അധികം പോകണ്ട എന്നുള്ളൊരു ഇതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോൾ ഓരോ ക്ലബ്ബുകളിലും, മഹീന്ദ്ര ഓൾ ഇന്ത്യ ട്രൈബിലാണെങ്കിലും മഹീന്ദ്രയുടെ മാനേജ്മെൻറ്റിലുള്ള എല്ലാവരും മെമ്പേഴ്സാണ് അതിൽ, ഇവരെല്ലാം നമ്മൾ അവിടെ നടക്കുന്ന ചർച്ചകളും ഇതെല്ലാം ഇവർ കാണുന്നുണ്ട്. നമുക്ക് പ്രോപ്പർ ഫീഡ്ബാക്ക് അവരുടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഡയറക്റ്റ് പേഴ്സണലി ഇപ്പോൾ ഇന്ത്യയുടെ സൗത്ത് സോണിലെ ഈ മാർക്കറ്റിംഗ് ഹെഡ് ഈ ട്രൈബ് വഴി എനിക്ക് പരിചയപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനിലുണ്ട്. അപ്പോൾ പുള്ളിയുടെ അവർക്കും സ്വന്തം മോജ ഓണേഴ്സാണ് അവർ. അപ്പോൾ അവർക്കറിയാം ഇഷ്യൂസും കാര്യങ്ങളൊക്കെ, നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ ഡയറക്റ്റ് നമുക്ക് മാക്സിമം റിസോൾവ് ചെയ്ത് തരാൻ പറ്റും. നമുക്ക് ഇവിടെ എന്തെങ്കിലും സർവീസ് സെൻറ്റേഴ്സിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ വാട്സാപ്പ് വഴി. അവരെല്ലാം എല്ലാവരും നമ്മളുടെ ഒരു ഫ്രണ്ട്, ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ അവൈലബിൾ ആണ്. അതെ, വേറെ വലിയ ആൾക്കാരല്ലെങ്കിൽ വേറെ കമ്പനി വേറെ കസ്റ്റമർ വേറെ അങ്ങനെയില്ല, നമ്മളെ എംപ്ലോയീസും ഇവരും എല്ലാവരും ഒരേപോലെയൊക്കെ തന്നെ. സോ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, വേറെ ഒരു വണ്ടിയുടെ ക്ലബിലും ഞാൻ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് കാരണം എനിക്ക് ഓർമ്മയുണ്ട് ബ്രോ ഒരു തവണ നമ്മുടെ ക്ലബിൽ പറഞ്ഞത്, അതായത് നമ്മുടെ പുതിയ വേരിയേഷൻ വരുന്ന സമയത്ത് കംപ്ലയിൻസ് എന്തൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചായിരുന്നു. അത് വണ്ടി ഇപ്പോൾ പുതിയ വേരിയൻ്റ് കളേഴ്സൊക്കെ വരുന്ന സമയത്ത് ഇവർ സജഷൻസ് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓൾ ഇന്ത്യ ട്രൈബിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് ചെയ്യുന്നു. ഇപ്പോൾ ചിലവർ അവരുടെ വണ്ടി വേറെ കളേഴ്സ് ആക്കിയപ്പോൾ
ഈ കളർ കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അത് ഒരു മോഡലാക്കി ഇറക്കാൻ വരെ അവര് റെഡിയായിരുന്നു, തയ്യാറായിരുന്നു. അപ്പോ നമ്മുടെ സജഷൻസ് ശരിക്കും കേൾക്കുന്നുണ്ട് അവര്. പക്ഷേ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട് മഹീന്ദ്രയുടെ. അവർക്ക് മെയിൻലി ഫോർ വീലേഴ്സ് ആയതുകൊണ്ട് തന്നെ മോജോ ഇപ്പോൾ അവർ കണ്ടിന്യൂ ചെയ്യുന്ന എനിക്കൊരു നമ്മളൊരു ഹോബിയൊക്കെ ചെയ്യുന്ന പോലെ അവർ മോജോ ഇറക്കുന്നു എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ ലിമിറ്റേഷൻസ് വെച്ച് പാർട്സ് ഇപ്പോൾ ഞാൻ പറയാം, മോജോയുടെ മെജോറിറ്റി പാർട്സ് എല്ലാം പുറത്തുനിന്ന് വരുന്നതാണ്, ഇന്ത്യയിൽ മേക്ക് ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് കോസ്റ്റ് പിടിച്ചു നിർത്താന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് വണ്ടിക്ക് ഇത്രയും റേറ്റിൽ ഇവർക്ക് കോമ്പണൻസിന്റെ ഇത് കുറക്കേണ്ടി വന്നത്. ഇപ്പോൾ ഇഡിയൽ എക്സോസ്റ്റ് നിന്ന് സിംഗിൾ എക്സോസ്റ്റ് ആയതുകൊണ്ട് ആയതൊക്കെ ഇവര് ആ പ്രൈസ് റേഞ്ചിൽ നമ്മൾ കോമ്പറ്റേറ്റീവ് ആക്കി നിർത്താൻ വേണ്ടി ചെയ്തതാണ്. നമ്മൾക്ക് ഡിമാൻഡ് ചെയ്യാം, നമുക്ക് ഡ്യുവൽ എക്സോസ്റ്റ് വേണം, അപ്സൈഡ് ഡൗൺ ഫോക്ക് വേണം, പക്ഷെ റേറ്റ് അത്രയും കൂടും. റേറ്റ് കൂടുമ്പോൾ പിന്നെ നമ്മൾ പറയും അത്രയും റേറ്റിൽ എന്തിനാ ഈ വണ്ടി എടുക്കുന്നത്. എല്ലാവരും വാല്യൂ ഫോർ മണി, വാല്യൂ ഫോർ മണി. ഇന്ത്യയിൽ അതാണല്ലോ നടക്കുന്നത്, വാല്യൂ ഫോർ മണി. അത് ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് മോജോയിൽ ഈ സാധനങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. അപ്സൈഡ് ഡൗൺ ഫോർക്ക് പോയതും ഡ്യുവൽ എക്സോസ്റ്റ് പോയതും. അതൊക്കെ പക്ഷെ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു മാനേജ്മെന്റ് അത്യാവശ്യം നല്ലൊരു ജോബാണ് ചെയ്യുന്നത്. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ അവർ ഹാപ്പി ആയിട്ട് കീപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് മാക്സിമം. ഓക്കെ ബ്രോ, നമ്മള് എപ്പോഴും പറയുന്നുണ്ട്, അതുപോലെ തന്നെ വീണ്ടും പറയുകയാണ്, അതായത് സെക്കൻഡ് ഓൺ ചെയ്യാൻ ഉള്ളവർക്ക് വേണ്ടി നമ്മൾ കൂടുതൽ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ബ്രോ, ഇതിൻ്റെ നെഗറ്റീവ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് അല്ലേ നമുക്ക് പറയാം. ആദ്യം നമുക്ക് മെറിറ്റീവ് തുടങ്ങാം. എന്താണ് ബ്രോ പറയാനുള്ള പോസിറ്റീവ് ഫാക്ടേഴ്സ്? പോസിറ്റീവ് ഇതിൻ്റെ എൻജിൻ തന്നെയാണ് ഹൈലൈറ്റ്. മോജോയുടെ എൻജിനാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നമ്മൾ എത്ര കിലോമീറ്റേഴ്സ് പോയാലും ആ റിഫൈൻമെൻറ്റ് അത് ലോസ് ആവുന്നില്ല. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കിലോമീറ്റേഴ്സ് മോജോയിൽ കണക്ട് ഓടിയിട്ടുള്ളത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ക്യാപ്റ്റൻ എഫ് എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയാണ്, നോർത്തിലാണ്, യു പിയിലുള്ള പുള്ളിയാണ്. പുള്ളി 200,000 kilometers കവർ ചെയ്തു വണ്ടിയിൽ മോജോയില്. പുള്ളി അതിൽ പുള്ളിക്ക് ഒരു ഐ തിങ്ക് ഒരു ടൈഗർ വുഡ്സൊക്കെ ഉണ്ട്. പുള്ളി ടൂറിങ്ങിന് മോജോ യൂസ് ചെയ്തിരുന്നായിരുന്നു, കുറച്ചും കൂടെ അഫോർഡബിൾ എന്നുള്ളൊരു ഫീലില്. 200,000 kilometers കവർ ചെയ്തു പുള്ളി ആ വണ്ടി മാറ്റി വെച്ച് പിന്നീട് ഒരു മോജോ എടുത്തു രണ്ടാമത്. പുള്ളി അത്രയും സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട്. എൻജിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം ഈ ടാങ്കാണ്, 21 liter കപ്പാസിറ്റി. അത് ഒന്ന് ഫുൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഒന്ന് ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട എന്നുള്ളൊരു ഇതാണ്. അത് ഭയങ്കര ഒരു പോസിറ്റീവാണ്. പിന്നെ മെജോറിറ്റി പാർട്സ് മെറ്റലാണ്, ഫൈബർ പാർട്സ് ഭയങ്കര കുറവാണ്. അപ്പോൾ സംഭവം സ്ട്രോങ് ആണ് വണ്ടി. പിന്നെ പലർക്കും ഭയങ്കര അധികം ഇഷ്ടപ്പെടുന്ന ഒരു സാധനം മോജോയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡോമീറ്റർ ആണ്. നല്ല കാണാൻ നല്ല ഭംഗിയും കുറച്ച് അധികം ഫീച്ചേഴ്സും ഉള്ളൊരു സ്പീഡോമീറ്റർ ആണ്. അതിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓൺ ആക്കുമ്പോൾ തന്നെ സ്പീഡോമീറ്റർ തെളിഞ്ഞു വരുന്ന കാണാനൊരു ഭംഗിയാണ്. പിന്നെയുള്ള മെയിൻ ഫീച്ചർ എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദി മെയിൻ ഫീച്ചേഴ്സ് നമ്മുടെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ സൈഡിൽ റെഡ് ലൈറ്റ്സ് മൊത്തം ഉണ്ടെങ്കിൽ ഏത് ആർ പി എമ്മിലാണ് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്തത് ആ പെർട്ടിക്കുലർ ആർ പി എമ്മിലെ ലൈറ്റ് ഒരു 2 seconds കത്തിക്കിടക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഏത് ഗിയർ ഏത് ആർ പി എമ്മിലാണ് ഷിഫ്റ്റ് ചെയ്തത്, അടുത്ത ഷിഫ്റ്റിംഗ് കറക്റ്റ് ആക്കണമെന്ന്. അപ്പോൾ പെർഫോമൻസ് റൈഡിങ്ങിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ ഉള്ള ഫീച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആർ ഐ സി മോഡായിരുന്നു, അതിൽ നമുക്ക് ലാപ് ടൈമർ സെറ്റ് ചെയ്യാം, 0 to 100 ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫ്യുൽ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ആയതിൻ്റെ സൗണ്ട് ആയിരുന്നു, കേട്ടെന്നറിയില്ല. പിന്നീട് ഈ രണ്ട് ബട്ടൺ നമ്മൾ കട്ട് ചെയ്യാം, വിഷയമല്ല. ഇതാണ് ആർ ഐ സി മോഡ്. ഇതിൽ നമുക്ക് 0 to 100 ഇനി വണ്ടി മൂവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് ഈ 0 to 100 വരെ മെഷർ ചെയ്ത് തുടങ്ങും. 100 meters എത്താൻ വേണ്ടി എത്ര നേരം എടുത്തു അവിടെ വെച്ചാൽ സ്റ്റോപ്പ് ആവും. ലാപ് ടൈമർ നമുക്ക് സെറ്റ് ചെയ്യാം ഇതിൽ. ഇത് പെർഫോമൻസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷനാണ്. അപ്പോൾ ഇത് ഒരു പലർക്കും അറിയത്തില്ല ഈ സംഭവം. ഇപ്പോൾ പുതിയ മോജോ ഓണേഴ്സിനാണെങ്കിൽ പോലും ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കുറേ 2-3 years കഴിഞ്ഞിട്ട് ചോദിക്കണവരുണ്ട്. അതേപോലെ ഞാൻ 0 to 100 എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തുവാണെങ്കിൽ സ്റ്റാറ്റസ് ഇടുവാണെങ്കിൽ ആരെങ്കിലും പലരും ചോദിക്കും വണ്ടി ന്യൂട്രലി ഇരിക്കുമല്ലേ, എന്നിട്ട് എങ്ങനെ നിങ്ങൾ ഈ സ്റ്റാറ്റസ് ഇടുന്നത്. കാരണം എനിക്കത് ഫേസ് ചെയ്യണം, എൻ്റെ അപ്പാച്ചി 200 ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. എല്ലാവരും ചോദിക്കാറുണ്ട് എന്ത് വണ്ടി ന്യൂട്രല്ലേ പിന്നെ എങ്ങനെ ഈ സ്പീഡ്. സ്പീഡോ മീറ്റർ ഞാൻ നിങ്ങൾ വെറുതെ ഫോട്ടോഷോപ്പ് ചെയ്ത് തന്നൊക്കെ. അപ്പോൾ ഏതൊരു ഫീച്ചറാണ്. അപ്പോൾ യാ നല്ലൊരു എന്താ പറയുക ആസ്പെക്റ്റ് ആണ് ഇതിൻ്റെ സ്പീഡോ മീറ്ററിന്. ഓക്കെ, പിന്നെ നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ബിൽഡ് ക്വാളിറ്റി സ്ട്രോങ് ആണ് വണ്ടി. എവിടെയും ഇവർ വണ്ടിക്ക് ഇഷ്യൂസ് ആയിട്ട് എനിക്ക് അങ്ങനെ മെയിൻലി പറയാനില്ല ബോഡിയുടെ ഇതിലാണെങ്കിലും. അതൊക്കെ തന്നെ റിഫൈൻമെന്റ് ആൻഡ് ഇതൊക്കെ ബിൽഡ് ക്വാളിറ്റി ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പോസിറ്റീവ്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് ആയിട്ട് പ്രോക്കിൽ എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? നെഗറ്റീവ് മെയിൻലി
ഞാൻ പറയാം, നമുക്ക് വേറെ ഒരു സർവീസിന്റെ കാര്യത്തിൽ പറയാം. മോജോ സർവീസ് സെന്റർ അല്ലാതെ വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഈ വണ്ടി തൊടത്തില്ല. മെക്കാനിക്സ് നമ്മൾ എന്താണെന്ന് ഇവർക്ക് അറിയാത്തത് കൊണ്ട് നമുക്ക് ഒരു സപ്പോർട്ടോ നമുക്ക് വേറെ എവിടെ നിന്ന് കിട്ടാറില്ല. ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവര് ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞ നേരങ്ങൾ ഒഴിവാക്കുക. അപ്പോ അതൊരു മെയിൻ പ്രശ്നമാണ്. നമുക്ക് സർവീസ് പാർട്സ് അവൈലബിലിറ്റി അതൊക്കെ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ കോമൺ ഇഷ്യൂസ് ഒന്നുമില്ല. ആകെ ചിലവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഓട്ടോ സെൻസറിന്, ഓട്ടോ സെൻസർ ചിലവരുടെ ചില വണ്ടികൾ പർട്ടിക്കുലർ എല്ലാ വണ്ടികൾക്കും ഇല്ല, ചില വണ്ടികൾക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് ഓട്ടോ സെൻസർ കംപ്ലയിൻ്റ് വരാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. റയറാണ്, പക്ഷെ എന്നാലും ഓട്ടോ സെൻസറിൻ്റെ ഒരു ഇഷ്യൂ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നീടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഹെഡിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു ലീക്ക്, അത് മിക്കവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു പ്രാവശ്യം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടില്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂ ആണ്. നമ്മൾ ഒരു പ്രാവശ്യം ഇഷ്യൂ ഉണ്ടെങ്കിൽ സർവീസ് സെന്ററിൽ കൊണ്ട് അവർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഇഷ്യൂ വരുന്നില്ല. അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വേറെ അല്ലാണ്ട് അങ്ങനെ മെയിൻ നെഗറ്റീവ്സ് എനിക്ക് അങ്ങനെ അധികം ഇല്ല. അപ്പോൾ ബ്രോ, അടുത്ത് നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ കൂടെയാണ്. സെക്കൻഡായിട്ട് വണ്ടി ഓൺ ചെയ്യുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു മോജ് ഓൺ ചെയ്യുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി ഒന്ന് പറഞ്ഞു. സെക്കൻഡായിട്ട് എടുക്കുമ്പോൾ മെയിൻലി ആദ്യം വണ്ടിയുടെ പ്രീവിയസ് ഓണേഴ്സായിട്ടൊന്ന് കുറച്ച് ആരെങ്കിലുമൊക്കെ കോണ്ടാക്ട് ചെയ്ത് അവരെ ഒന്ന് കോണ്ടാക്റ്റിൽ വെക്കുന്നത് നല്ലതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അധികം ഇൻഫോ വണ്ടിനെ പറ്റി ഇൻഫോ പുറത്ത് വേറെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള ഇൻഫോ ഒന്നും കിട്ടത്തില്ല. സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ പാർട്സിൻ്റെ എന്തെങ്കിലും സജഷൻ ആണെങ്കിൽ അങ്ങനെ വണ്ടി അറിയാത്ത ആൾക്കാരായിരുന്നൊന്നും കിട്ടത്തില്ല മെക്കാനിക്സിൻ്റെ അടുത്താണെങ്കിൽ. അപ്പോൾ ആദ്യം അങ്ങനെ കുറച്ച് പേര് അതൊരു അറിഞ്ഞിരിക്കുക, അവരുടെ അടുത്ത് സംസാരിക്കുക. വണ്ടിക്ക് ഇഷ്യൂസ് എന്ന് പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോ സെൻസർ അതൊക്കെ ഒന്ന്, നമ്മുടെ ഓട്ടോ സെൻസർ കംപ്ലീറ്റ് ആണെങ്കിൽ ചെക്ക് എൻജിനിലായിട്ട് ഓണായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ചിലർ പറയും വെള്ളം കയറിയ ലൈറ്റ് കത്തുന്നൊക്കെ പറയും, അതല്ല. ഓട്ടോ സെൻസർ കംപ്ലയിൻ്റ് വന്നാലാണ് മെയിൻലി ചെക്ക് എൻജിൻ ലൈറ്റ് കത്തി കിടക്കുന്നത്. വണ്ടിയുടെ പാർട്സ് അവൈലബിലിറ്റി, നമുക്ക് ഇന്നിപ്പോൾ ഒരു സാധനം വേണം നാളെ പോയി ഷോറൂമിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടത്തില്ല. ചിലപ്പോൾ ഒരു 20-30 days നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ചിലവർ ഇതൊന്നും അറിയാതെ വണ്ടി പോയി എടുത്തിട്ട് പിന്നെ ഷോറൂമിൽ എനിക്കിപ്പോൾ പാർട്സ് ഒന്നും കിട്ടാനില്ല എന്ന് പറഞ്ഞ് കരച്ചിലും വേള വരും. ചിലവരങ്ങനെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. നമ്മളിത് ബേസിക്കലി അങ്ങനെയാണ്. വണ്ടി ഇപ്പോൾ 300+ വണ്ടി സി സി വണ്ടികൾക്ക് പൊതുവെ പാർട്സ് കിട്ടാൻ ഇങ്ങനെയാണ്, ഒരു 10-20 days വെയിറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ KTM ആണെങ്കിൽ പോലും. അപ്പോൾ അതറിഞ്ഞിരിക്കുക. ഇനി പാർട്സ് ഷോറൂമിൽ അവൈലബിൾ അല്ലെങ്കിൽ മഹീന്ദ്രയുടെ സൈറ്റ് ഉണ്ട്, M2all.com. മഹീന്ദ്രയുടെ മിക്ക വണ്ടികളിലെ 4-wheelers and 2-wheelersൻ്റെ പാർട്സ് അവൈലബിൾ ആണ്. നമുക്ക് അതിൽ കയറി സാധനം പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതും ഡെലിവറി വരാൻ ചിലപ്പോൾ ഒരു 10-20 days എടുത്തതായിരിക്കും, പക്ഷേ അതും അവൈലബിൾ ആണ്. അത് അറിഞ്ഞിരിക്കുക എല്ലാവരും. ഷോറൂമിനെ സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല, നമുക്ക് തന്നെ മേടിക്കാം. നമുക്ക് തന്നെ പാർട്സ് മേടിച്ചിട്ട് മാറ്റേണ്ടി, ഇപ്പോൾ അത് ഡിപ്പെൻസ് ഓൺ ദ പാർട്ട്. ലൈക്ക് എല്ലാ മെക്കാനിക്സിനും മാറ്റാൻ പറ്റിയെന്ന് വരില്ല. ചിലവർക്ക് ഷോറൂമിൽ തന്നെ കൊണ്ടുപോയി വരും. പക്ഷെ എന്തുകൊണ്ടും പാർട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഷോറൂമിൽ കൊണ്ടു ചെല്ലാം, അവരോട് മാറ്റിത്തരാൻ പറയാം. എന്തായാലും മെയിൻ പ്രശ്നം അതാണ്. യൂഷ്വലി പാർട്സ് ഉണ്ടാവാറില്ല. അപ്പോ ഈ സൈറ്റ് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആണ്, മഹീന്ദ്രയുടെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമ്മൾ എന്തായാലും ഒരു സൈറ്റിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ആടിയും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന് ഇൻഫർമേഷൻസ് എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ മൈലേജ്, അപ്പോൾ സെക്കൻഡ് ഓണർ പ്രത്യേകിച്ച് നോക്കുന്ന ഒരു കാര്യമാണ് മൈലേജും കാര്യം. മൈലേജ് ഓക്കെ. അപ്പോൾ മൈലേജ് എന്ന് പറയുമ്പോൾ എനിക്ക് ഈ മോഡൽ XT എനിക്ക് സിറ്റിയിൽ 26-28 കിട്ടുന്നുണ്ട്, 30+ ഹൈവേയിൽ കിട്ടുന്നുണ്ട്. അത് എന്നെ ഞാൻ ഡി ബി കില്ലർ അഴിച്ച് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ മൈലേജിൽ ഡ്രോപ്പ് ഉണ്ട്. അത് DB കില്ലറൊക്കെ യൂസ് ചെയ്ത് എൻ്റെ ഫ്രണ്ട് ഞാനും അവനും ഒരുമിച്ചാണ് XT എടുത്തത്. അവൻ പ്രോപ്പർ സർവീസും DB ഒക്കെ അഴിക്കാതെ പ്രോപ്പർലി നമ്മളൊരു, ഞങ്ങൾ ഹംപി റൈഡിൽ ഒരു 80-90-100 hr റേഞ്ച് കീപ്പ് ചെയ്ത് പോയപ്പോൾ അവൻ്റെ വണ്ടിക്ക് 38 വരെ കിട്ടിയിട്ടുണ്ട്. 38-40 അടുത്ത് വരെ ഹൈവേയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രോപ്പർലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രോപ്പർ ലൈക്ക് എക്കോണമിയിൽ റൈഡ് ചെയ്യുവാണെങ്കിൽ 35+ മൈലേജ് കിട്ടും. അല്ല, നമ്മളിപ്പോൾ ഒരു 100+, 130, 140 ആ റേഞ്ചിലൊക്കെയാണ് നമ്മൾ റൈഡ് ചെയ്യുവാണെങ്കിൽ ഒബ്വിയസ്ലി 30 റേഞ്ചിലായിരിക്കും. സിറ്റിയിൽ എനിക്കിപ്പോഴും മിനിമം 26 കിട്ടുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ബാക്കി കോമ്പറ്റീറ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ കമ്പയറബിൾ ആണ്, സെയിം ആണ് മൈലേജ്.
താങ്ക്സ് വിഘ്നേഷ് ബ്രോ, നമുക്ക് ഇത്തരത്തിലൊരു ഡീറ്റെയിൽഡ് റിവ്യൂ. കാരണം വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഓൺ ചെയ്യുന്നവരെക്കാളും ഡീറ്റെയിൽഡ് ആയിട്ട് ഓൺ ചെയ്ത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ബ്രോ, അതുകൊണ്ട് ഞാൻ നമ്മൾ ഇത്രയും ഇതായിട്ട് ഇവിടെ വന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്ത്. താങ്ക് യു ബ്രോ, താങ്ക്സ് ഫോർ ദി സപ്പോർട്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ ബ്രോ, അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് റൈഡോഗ്രാം സ്റ്റോറീസ് വരുന്നുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക, കൂടെ ഉണ്ടാവുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു.